കോൺഗ്രസ്സിലെ ഈ ഗ്രൂപ്പ് പോരെന്ന് പറയുന്നത് അത് ഈ സമയാസമയവും തരം കിട്ടുമ്പോഴുമാണ്. ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ കേസ് മുറുകുമ്പോൾ കോൺഗ്രസ്സിലെ ഐക്യവും ശക്തിപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സുധാകരനെ വളഞ്ഞു പിടിക്കാൻ സർക്കാർ കേസുകൾ ഒന്നൊന്നായി പുറത്തെടുക്കുമ്പോൾ ഗ്രൂപ്പ് പോരന് അവധി നൽകി കോൺഗ്രസ് നേതൃത്വം ഒന്നിക്കുകയാണ്. ഏറെക്കാലമായി സജീവമല്ലാതിരുന്ന ഗ്രൂപ്പുകളെ കഴിഞ്ഞ ബ്ലോക്ക് പുനഃസംഘടനയുടെ പേരിൽ ശക്തി പ്രാപിച്ചു വരുന്നതിനിടയിലാണ് സുധാകരനെതിരെ സർക്കാർ തിരിഞ്ഞതും കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ കവചം തീർത്തിരിക്കുന്നതും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരെ ഉവേ ഒന്ന് ഗ്രൂപ്പ് പോര് നടത്താൻ പോലും സർക്കാരിനെ സമ്മതിക്കുന്നില്ലയോന്നൊരു സംശയമുണ്ട്. മോൻസൺ മാവുങ്കലും ഒന്നിച്ചുള്ള തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിൽ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന പരാതിയിൽ വിജിലൻസുമാണ് സുധാകരനെതിരെ കേസെടുത്തിരിക്കുന്നത്. അടുത്തിടെയാണ് പുനർജനി പുനരധിവാസ പദ്ധതിയുടെ പണപ്പിരിവിൻ്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബാർക്കോഴ കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തത്. ഇതോടെ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം കേസുകളിൽ അകപ്പെടുന്ന സ്ഥിതിയായി. പരസ്പരം ഭിന്നതയിലായിരുന്ന ഈ നേതാക്കളെ ഒന്നിപ്പിക്കാനും കോൺഗ്രസിൽ ഐക്യം ശക്തിപ്പെടുത്താനും മാത്രമേ കേസുകൾ ഉപകരിച്ചിട്ടുള്ളൂ എന്ന വികാരം ഇടതുമുന്നണിയിലുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇടതുമുന്നണി ചിലപ്പോൾ ചുവട് മാറ്റി ചവിട്ടുമോ എന്നൊരു സംശയമുണ്ട്. ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നവർക്ക് രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ പാളിച്ച സംഭവിച്ചു എന്ന വിലയിരുത്തൽ ഭരണമുന്നണിയിൽ ഇപ്പോൾ ശക്തമാണ്. കാരണം കോൺഗ്രസ്സുകാരുടെ ഈ ഒരുമിപ്പിക്കൽ എന്തായാലും സി പി എമ്മിനെ കൊണ്ട് അത്രയും സാധിച്ചു കോൺഗ്രസിനെ ഒന്നിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ തമ്മിൽ കണ്ടുകഴിഞ്ഞാൽ പോര് നടത്തുന്നവരാണ് ഈ കോൺഗ്രസ്സുകാരെല്ലാവരും. ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസിൽ ഗ്രൂപ്പ് ധ്രുവീകരണത്തിന് അണിയറ നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പ്രധാന നേതാക്കൾ കേസിലകപ്പെട്ടത്. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പേരിലും ചേരിതിരിഞ്ഞാണ് ഗ്രൂപ്പുകൾ പോരിന് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. എല്ലാ കാലത്തും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരും വീഴുപ്പലക്കലുമായിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിയുടെ കരുത്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ പരാജയത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഗ്രൂപ്പുകൾക്കെതിരായ പൊതുവികാരവും പാർട്ടിയിൽ അങ്ങനെ ശക്തിപ്പെട്ടു വരികയായിരുന്നു. ഇടത് ഭരണത്തിൻ്റെ ശോഭ നഷ്ടമാവുകയും കർണാടകയിൽ ഉൾപ്പെടെ കോൺഗ്രസ് വർദ്ധിത വീര്യത്തോടെ മടങ്ങി വരികയും ചെയ്തതോടെ അധികാരത്തിലെത്തുമെന്ന പ്രതീതി കേരളത്തിലെ കോൺഗ്രസിലും ശക്തമായി. ഇതോടെ കസേര ഉറപ്പിക്കാനുള്ള വടംവലികളും പലരും കോൺഗ്രസിനകത്ത് തുടങ്ങി. യഥാർത്ഥത്തിൽ ആ ഗ്രൂപ്പ് പോരിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഇടതുപക്ഷം ചെയ്യേണ്ടിയിരുന്നത്. രാഷ്ട്രീയ നീക്കം എന്നിരിക്കെ നേതാക്കളെ ലക്ഷ്യം വെച്ച് പോലീസിനെ ഇറക്കിയതോടെ കോൺഗ്രസ് നേതൃത്വം ഗ്രൂപ്പ് തന്ത്രങ്ങൾ മാറ്റിവെച്ച് ഒന്നിച്ചു. കേസുകളൊന്നും കോടതികളിൽ നിലനിൽക്കാൻ പോകുന്ന കരുത്തുള്ളതാണെന്ന് ആരും കരുതുന്നുമില്ല. അതുകൊണ്ട് ഒരു ജനവികാരം സൃഷ്ടിച്ചെടുക്കാനും കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഭരണപക്ഷം ചെയ്യുന്നത് രാഷ്ട്രീയമായി വലിയ അബദ്ധമാണെന്ന വിലയിരുത്തൽ സി പി എമ്മിലെയും സി പി ഐയിലെയും നേതാക്കൾക്കുണ്ട്. ഏതായാലും ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യം വലിയ ചർച്ചയായേക്കാനുള്ള സാധ്യതയുണ്ട്. സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിലും ഇത്തരമൊക്കെ അഭിപ്രായങ്ങൾ ഉയർന്ന് വന്നിട്ടുമുണ്ട്. എന്തായാലും ഈ സി പി എം വിചാരിച്ചപ്പോൾ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരൊന്ന് ശമിപ്പിക്കാനും അവരെ ഒന്ന് ഒന്നിപ്പിക്കാനും സാധിച്ചല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം തന്നെ. കാരണം അത് സി പി എമ്മിന് തന്നെ തിരിച്ചടിയായി മാറും. അതുകൊണ്ട് സി പി എം കരുതലോടുകൂടി ഇരിക്കേണ്ടിയിരിക്കുന്നു.